മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞടി തന്നെയാണ് നടക്കുന്നത്. ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഓരോ പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്നലെ ഗബ്രി മനഃപൂർവ്വം റോക്കി ബായിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് ആക്ഷൻസ് ചെയ്തു കൂട്ടിയത്. നമ്മുടെ ജാസ്മിനാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. നമുക്ക് ഗബ്രിയെ ദേഷ്യം നമുക്ക് ജാസ്മിനോട് ഗബ്രി പറയുകയാണ്, നമുക്ക് റോക്കിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി റോക്കിനെ എന്തെങ്കിലും പറയുന്നതെന്ന് കരുതി ചിരിച്ചോണ്ടിരിക്കുകയാണ്. ആ ജാസ്മിൻ്റെ ഉളച്ചിരി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരെണ്ണം പോയി പൊട്ടിക്കാൻ തന്നെയാണ് ആർക്കാണെന്ന് തോന്നുക. ഗബ്രി അവിടുത്തെ മേശയും കസേരയൊക്കെ തല്ലി പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. എന്താണെങ്കിലും ഗബ്രി ചെയ്തതിൽ വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. ഇവരുടെയൊക്കെ ഈ കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് അവിടെ ദിവസം ഇരിക്കുന്ന അവരെ പറഞ്ഞിട്ട് യാതൊരു കുറ്റവുമില്ല. യമന ചേച്ചി വരെ പറയുന്നുണ്ട് എന്നെ ഒന്ന് അനാവശ്യമായിട്ട് ഈ പ്രശ്നത്തിലേക്ക് വലിച്ചെടുത്തരുതെന്ന്, നിനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീയൊക്കെ പറഞ്ഞ് തീർത്താൽ മതി, നിൻ്റെയൊക്കെ ഈ 24 മണിക്കൂറും ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കാതെ അവിടെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ട് അതൊക്കെ വന്ന് ചെയ്യുന്നത് നമ്മുടെ യമന ചേച്ചി പറയുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ജാസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്നത്. ഗബ്രീൻ്റെ കൈ പിടിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ഗബ്രീനെ ആരും ഒന്നും പറയാൻ പാടില്ല, എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല, ഞാൻ എന്നാൽ മാത്രമേ പ്രതികരിക്കൂ എന്ന് മാത്രമേ ജാസ്മിൻ അഭിപ്രായമുള്ളൂ. ബിഗ് ബോസ് വീട്ടിൽ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടാസ്ക് തരുമ്പോൾ ഞാൻ വരും, അല്ലാതെ ഗബ്രീൻ്റെ സമയം എൻ്റെ സമയം ഫുൾ ടൈം ഗബ്രീൻ്റെ കൈ പിടിക്കാനുള്ളൂ. അവിടെ മാത്രമാണ് ക്യാമറ വരും.